നമസ്കാരം വിശ്വസിക്കാനാവാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്ന എതിർ പാർട്ടിക്കാരുടെ ആക്ഷേപങ്ങൾ ശരിവെച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ കലഹം മൂർച്ഛിക്കവേ പാർട്ടി വിട്ടിറങ്ങുന്ന നേതാക്കളെ ഞൊടിയിടയിൽ സ്വന്തം പക്ഷത്തേക്ക് എത്തിക്കുകയാണ് സി പി എം ഇപ്പോൾ ഈ ജാഗ്രത സി പി എം സ്വീകരിക്കാൻ കാരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസ് തളരുമ്പോൾ വളരുന്നത് ബി ആയിരിക്കും എന്ന് പരസ്യമായി പ്രചാരണം നടത്തിയിരുന്നത് സി പി ആയിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മേൽ സംഘീപരിവേഷം കൽപ്പിക്കുന്നതും പാർട്ടി സൈബർ വിവാഹത്തിൻ്റെ പ്രധാന ആയുധമാണ് ഈ ഭീതി ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ഇടം നേടുക എന്ന ലക്ഷ്യമായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെ സി പി എന്നാൽ ഇപ്പോൾ ഈ നീക്കത്തിന് മയം വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശമുയർത്തിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട കെ പി സി സി മുൻ സെക്രട്ടറിയും നെടുമങ്ങാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന പി എസ് പ്രശാന്തിനെ പാർട്ടി പുറത്താക്കി മണിക്കൂറുകൾക്കകം ഇടതുപാർട്ടിയിൽ സ്ഥാനം നൽകിയത് സി പി എമ്മിൻ്റെ പുതിയ പദ്ധതിയായി കാണാനാവും ഇടത് പാർട്ടിയിൽ എതിർച്ചേരിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അർഹിച്ച സ്ഥാനം ലഭിക്കണമെങ്കിൽ വലിയ കാലതാമസം ഉണ്ടാവാറുണ്ട് സി പി എം അങ്ങോട്ട് പോയി ക്ഷണിച്ചുകൊണ്ടു വരുന്ന പതിവും സാധാരണയായി കാണാറില്ല എന്നാൽ മണിക്കൂറുകൾക്കകം പ്രശാന്തിന് ഇത്തരമൊരു സ്വീകരണം ഇടതുചേരിയിൽ നിന്ന് ലഭിച്ചുവെങ്കിൽ അത് കോൺഗ്രസിലെ അസംതൃപ്തർക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ് കോൺഗ്രസ് വിട്ടയുടൻ പ്രശാന്തിനെ ഡിവൈഎഫ്ഐ നേതൃത്വം നടത്തിയ മിന്നൽ നീക്കങ്ങളിലൂടെയാണ് എ കെ ജി സെന്ററിന്റെ ചൌട്ടുപടിയിലെത്തിച്ചത് അവിടെ പ്രശാന്തിനെ ചുവന്ന ശാലയണിയിച്ച് വരവേൽക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ കാത്തു നിൽക്കുകയായിരുന്നു കോൺഗ്രസും യു ഡി എഫും വിട്ട ധാരാളം പേർ ഇടതുപക്ഷത്തോടൊപ്പം വരുന്നുണ്ടെന്നും അങ്ങനെ വരുന്നവരെ സഹരിപ്പിക്കുകയാണെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രശാന്തിനെ സ്വീകരിക്കുന്നതെന്നും വിജയരാഘവൻ ഈ സ്വീകരണ ചടങ്ങിൽ പറഞ്ഞിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുമായി പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഈ ചർച്ചയുടെ ഫോട്ടോകളും ഇടത് പാർട്ടി തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് വിടുന്ന നേതാക്കൾ തങ്ങളിലേക്ക് എത്തുമെന്ന വിശ്വാസത്തിൽ കാത്തിരുന്ന ബി ജെ പി നേതൃത്വത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് സി പി എം ഒരു മുഴുവൻ നീട്ടിയറിഞ്ഞിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള അവലോകന യോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ബി ജെ പിയുടെ വളർച്ച ആശങ്കപ്പെടുത്തുന്നതാണെന്ന ചർച്ച നടന്നിരുന്നു സീറ്റുകൾ പിടിച്ചെടുക്കാനായില്ലെങ്കിലും ഒൻപതിടത്ത് രണ്ടാം സ്ഥാനം ബി ജെ പി നേടിയത് നിസ്സാരമായി കാണരുത് എന്ന മുന്നറിയിപ്പ് ഈ ചർച്ചകളിൽ ഉയർന്നു വന്നിരുന്നു ഇതും കോൺഗ്രസിന്റെ തളർച്ചയെ കണ്ടിരിക്കാതെ അതിൽ നിന്ന് ബി ജെ പി നേട്ടമുണ്ടാക്കാതെ ഇടപെടാൻ സി പി എമ്മിന് പ്രേരിപ്പിക്കുന്നു ഭരണത്തുടർച്ച എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ പിണറായി സർക്കാരിന് മുന്നിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഹാർട്ടിക് നേട്ടവും സ്വപ്നം കാണാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഓരോ ദിവസം കഴിയും കോൺഗ്രസ് പുതിയ പ്രശ്നങ്ങളിൽപ്പെട്ട് തളരുമ്പോൾ മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിലും വിള്ളൽ ശക്തമാവുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്